കാണാക്കാഴ്ചയുടെ ഇന്നത്തെ യാത്ര കോട്ടയം സ്വദേശി മാത്യു കെവിയുടെ വീട്ടിലേക്കാണ്. ഈ ജീവിതത്തെ എങ്ങനെയാണ് വിവരിക്കേണ്ടത്, എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നറിയില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ ഓരോ കഥയും പറഞ്ഞുകൊണ്ടേയിരുന്നു. 59 വയസ്സ് പ്രായമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന മാത്യു 2012 മുതൽ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. എന്നാൽ അസുഖം സ്ഥിരീകരിച്ചിട്ടും ചികിത്സിക്കാൻ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആയതിനാൽ ഇപ്പോൾ അസുഖം വല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ നോവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ 3 ഡയാലിസിസ് ഇന്ന് ഈ ശരീരത്തിന് ആവശ്യമാണ്. മാസം 10,000-ത്തിലധികം പണം ചികിത്സയ്ക്ക് മാത്രമായി ചിലവാകുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അത്രമേൽ തകർന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഞാൻ 2012 മുതൽ ഞാൻ കിഡ്നി പേഷ്യൻ്റാണ്. ഞാൻ അന്ന് മുതൽ 20 കൊല്ലമായിട്ട് വാടകയ്ക്ക് തന്നെ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നു. ചികിത്സയ്ക്കും വെള്ളം പണമില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെയും നടന്നു പോകുന്നത്. നല്ല ദൈവകൃപയാൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഴ്ച 3 ഡയാലിസിസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞ് ഡയാലിസിസ് തുടങ്ങിയിട്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസത്തിലാണ് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്. പലരുടെ സഹായത്തിലാണ് അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്നത്. എൻ്റെ ഭാര്യയും കിഡ്നി രോഗമായിരുന്നു. പുള്ളി ഒരാഴ്ച ഒരു കൊല്ലമായി മരിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം മെയ് മാസം 11 എൻ്റെ ഭാര്യ മരിച്ചു. രണ്ടായിരത്തി 12 തുടങ്ങിയെങ്കിലും ചികിത്സ ചികിത്സ അന്നും ഒരു തുടങ്ങി. ഉടനെ ഈ 2017 ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി. ഡയാലിസിസ് ആഴ്ച 3 ഡയാലിസിസ് ചെയ്യണം. ഒരു മാസം 10,000 രൂപ മുകളിൽ തന്നെ ചികിത്സയ്ക്ക് തന്നെ എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞ സഹായത്തിലൊക്കെയാണ് കഴിഞ്ഞു കൂടുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു വീട്ടില്ല, സ്ഥലമില്ല. 20 കൊല്ലമായിട്ടാണ് ഞാൻ വാടകയ്ക്കാണ് മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ വീടില്ലാത്തതുകൊണ്ടും ഒരു മകനും ഒരു മരുമകളുമാണ് എനിക്കുള്ളത്. അവർക്കും ഞങ്ങൾക്കൊരു ഭവനം ആവശ്യമാണ്. അതൊപ്പം തന്നെ ചികിത്സയ്ക്കുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ആവശ്യമാണ്. വളരെയേറെ ബുദ്ധിമുട്ടും ഭാരത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. ജീവിതം ഒരുപാട് ക്രൂര വിനോദങ്ങൾ ഈ മനുഷ്യനോട് കാട്ടിയിട്ടുണ്ട്. മാത്യുവിനും കുട്ടിയമ്മയ്ക്കും 2 ആൺമക്കളായിരുന്നു. അതിൽ ഇളയ മകൻ ബൈജു ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. അത് ഈ കുടുംബത്തെ മാനസികമായി വളരെയധികം തകർത്തു കളഞ്ഞു. ഇപ്പോൾ 1 വർഷത്തിന് മുൻപ് ഭാര്യയും മരണപ്പെട്ടു. ജീവിതം തികച്ചും ഇരുട്ടിലായി. മുൻപിലേക്ക് നോക്കുമ്പോൾ ശൂന്യതയല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇടറുന്ന ശബ്ദത്തോടും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടുമല്ലാതെ ഒരു വാക്കുപോലും പറയാൻ ആ മനുഷ്യന് ആകുമായിരുന്നില്ല. അത്രമേൽ നീറുന്ന ഒരു ഹൃദയവുമായാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് മുൻപിൽ ഇരുന്നത്. 2012 മുതലാണ് എനിക്ക് അസുഖം തുടങ്ങിയത്. എൻ്റെ ഭാര്യയ്ക്ക് ഈ അസുഖം തന്നെയായിരുന്നു. ഭാര്യയുടെ ചികിത്സ മുഖാന്തരമായി എനിക്ക് ചികിത്സിക്കാൻ ഞാൻ അവകാശം കൊടുത്തു. അതുകൊണ്ട് എൻ്റെ 2 കിഡ്നിയും കംപ്ലീറ്റ് വീക്കായി ഇപ്പോൾ ഉണ്ടായി തീർന്നു. ഭാര്യയെ കഴിഞ്ഞ 2017 മെയ് മാസം എൻ്റെ ഭാര്യയെ മരിച്ചു പോകാനുണ്ടായി തീർന്നു. അതെൻ്റെ ഏറ്റവും എന്നെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയമായിരുന്നു. കാരണം അത് ഭാര്യയുടെ വില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിലയായിരുന്നു. അത് ഉള്ള വേർപാട് എന്നെ ഒത്തിരി തകർത്തുകളുണ്ടായി തീർന്നു. പിന്നെ ഇളയ മോൻ്റെ മരണം, അതും എനിക്ക് ഒത്തിരി ഭാരമുണ്ട്. എൻ്റെ ഒരു ഇളയ മോനുണ്ടായിരുന്നു. മോന് 1999 കാലഘട്ടത്തിൽ ഒരു ആക്സിഡൻറ്റ് മരിക്കാനുണ്ടായി തീർന്നു. ഒരു മോനും ഇപ്പോൾ ഉള്ളതിന് വലിയ ശേഷിയൊന്നുമില്ല. പുള്ളിക്കാരൻ ലോട്ടറി വിറ്റ് മാത്രമാണ് ഞങ്ങൾ ഉപയോഗ മാർഗം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാര്യയുടെ മരണമോടെ വന്നുകഴിഞ്ഞും ആകെ മൊത്തത്തിൽ ആ പ്രശ്നത്തിലും മാനസികമായ ബുദ്ധിമുട്ടും ശാരീരികമായ ബുദ്ധിമുട്ടും ഒരു 10 അടിക്കുള്ളിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. 2 കിഡ്നി ഉണ്ട്, കംപ്ലീറ്റ് പോയതാണ്. മാറി വെക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തികമില്ലാത്ത സാഹചര്യം കൊണ്ട് അതേപറ്റി കൂടുതൽ ദൈവങ്ങളൊക്കെ സഹായിച്ചാൽ ഞാനങ്ങനെ മാറി വെക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മരുമകളാണെങ്കിലും കിഡ്നിയൊക്കെ ദാനം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു 10-15 ലക്ഷം രൂപയുടെ ചിലവുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 60-59 വയസ്സുള്ള എനിക്കായി, കുറച്ച് നാളും കൂടെ ഭൂമി ജീവിക്കണമെന്ന്. ആഗ്രഹമുണ്ട്. എന്നെ കേൾക്കുന്ന
പ്രേക്ഷകരും ദൈവമക്കളൊക്കെ എന്നെ സഹായിക്കുകയും ഞാൻ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഒരു കരുതലില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. മറ്റു ബന്ധുപുത്രാധിമാരൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു സാഹചര്യമുള്ളതല്ല. 100 രൂപ വന്ന് സഹായിക്കാൻ പറ്റുന്ന ആരും തന്നെ എനിക്കില്ല. ഇപ്പം എനിക്കുള്ളതൊരു മകനും എൻ്റെ മരുമകളും മാത്രമാണ് ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കുന്നത്. അച്ഛനും അമ്മയും ഒരുപാട് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയതായിരുന്നു ഇളയ മകൻ ബൈജുവിനെ. മാതാപിതാക്കളെ വളരെയധികം അനുസരിച്ച് അവർക്ക് വേണ്ടി ജീവിച്ചിരുന്ന മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ വളരെ വേഗത്തിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ മനുഷ്യൻ തകർന്നുപോയി. എത്ര ദയാശൂന്യമായാണ് വിധി തങ്ങളോട് പെരുമാറുന്നതെന്ന് ചിന്തിച്ചുപോയി. തൻ്റെ മകനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ അച്ഛൻ വല്ലാതെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. വാക്കുകൾക്ക് വേണ്ടി തിരയുകയായിരുന്നു. ഇത്രയും വേദനിക്കപ്പെടുന്ന ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റും. നാം അറിഞ്ഞോ അറിയാതെയോ പോകുന്ന കാഴ്ചകളാണ് ഇവയോരോന്നും. എനിക്ക് 2 മക്കളായിരുന്നു ദൈവം തന്നിരുന്നത്. 1999 എൻ്റെ ഇളയ മകൻ വളരെ 8-9 ക്ലാസ് പഠിക്കുകയും നല്ല രീതിയിൽ വളർന്നു വരികയും നല്ല രീതിയിൽ ഉള്ള അവസരത്തിൽ വീട് സംരക്ഷിക്കുകയും അവധി കിട്ടുമ്പോൾ ജോലിക്ക് പോയി ഞങ്ങൾക്ക് വീട്ടിലെ കൊണ്ട് പൈസയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന പൈതലാണ്. 1999 ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ ഞാൻ 2 മക്കളുണ്ടെങ്കിൽ ഏറ്റവും അനുസരിക്കുന്നത് ഒരു പൈതലായിരുന്നു. ഇപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല. എങ്കിലും അച്ചായി എന്നാ ഇന്ന് ചെയ്യരുത് മനെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. അച്ചായി ഞാനും ഞാൻ ചെയ്യത്തില്ല അങ്ങനെയൊക്കെ പറയും. പ്രവർത്തിക്കുകയും വളരെ സ്നേഹിക്കുകയും ഞങ്ങളുടെ മാതാപിതാക്കളും സൗരങ്ങളൊക്കെ മാനിക്കുന്നൊരു പൈതലായിരുന്നു. 1999 ജനുവരി 28 ഒരു ആക്സിഡൻറ്റ് മുഖാന്തരമായി എൻ്റെ പൈതൽ മരിക്കാനിടയായി തീർന്നു. മോൻ്റെ വേർപാടിൻ്റെ ബന്ധത്തിൽ നല്ല ഭാരമുണ്ട്. നല്ല ഭാരം നല്ലൊരു പൈതലായിരുന്നു. ഞങ്ങളുടെ കുടുംബം അന്വേഷിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ വളരെ താല്പര്യ സ്നേഹമുള്ളൊരു പൈതലായിരുന്നു. അവയെ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമായിരുന്നു. കണ്ടില്ലേ എത്രമാത്രം വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. രോഗങ്ങളും കഷ്ടപ്പാടും ദാരിദ്ര്യവും പ്രിയപ്പെട്ടവരുടെ വേർപാടുമൊക്കെ സൃഷ്ടിച്ച മാനസികവ്യത എത്രത്തോളമാണ് ഇദ്ദേഹത്തെ പിടിച്ചുലച്ചത്. മൂത്ത മകൻ ഷൈജു ലോട്ടറി കച്ചവടം നടത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഇന്ന് ഈ വീടിൻ്റെ ഏക ആശ്രയം. പക്ഷേ നേരാവണ്ണം വീട്ടു ചെലവുകൾ കൂടി നടത്താൻ മകൻ്റെ ഈ വരുമാനം കൊണ്ട് ആവുന്നില്ല. അപ്പോൾ ചികിത്സയുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആഴ്ചയിലെ 3 ഡയാലിസിസും ദിവസവും കഴിക്കേണ്ട മരുന്നുകൾക്കും മറ്റുമായുള്ള പണം ഇവർ എങ്ങനെ കണ്ടെത്തുവാനാണ്? ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ഇദ്ദേഹത്തെയും കുടുംബത്തെയും സഹായിക്കാനാകും. സഹജീവികൾ ഇങ്ങനെ ദുരിതമനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവമക്കളായ നമുക്ക് അവരെ സഹായിക്കാതിരിക്കാനാവുക? ആഴ്ചയിൽ 3 ഡയാലിസിസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കും ഉണ്ട്. എങ്കിലും എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ നടന്നു പോകുന്നു. പല സഹായത്തോടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ എൻ്റെ കയ്യിൽ 2-3 ഇടത്ത് പിസ്റ്റലായി എന്ന് പറഞ്ഞ സംഭവം ഇട്ടു. അതെല്ലാം തകർന്നു പോയി. കാലിൻ്റെ 2 ഇടത്ത് ഇളയിലിട്ടു. 2 സ്ഥലത്തിട്ടു. അതെല്ലാം പോയി. ഇനിയിപ്പോൾ കയ്യിലെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ ചങ്ങിനെ ഇടാൻ പറ്റത്തുള്ളൂ. അത് നല്ലൊരു പൈസ മുടക്കി വരുന്നതാണ്. കുറേ നാളോട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇത് പോകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ചങ്ങിനിടാന്നുണ്ട്. ചങ്ങിനിടാൻ ലാസ്റ്റ് ഗെയിമാണ്. കാരണം പിന്നെ ഞാൻ ചാൻസും ഇല്ല. അതും നഷ്ടമായെങ്കിൽ നമ്മുടെ ജീവനോട് അപകടത്തിൽ വരുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് കേൾക്കുന്ന ദൈവമക്കളും ദൈവാസന്മാരും ഉണ്ടെങ്കിൽ എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി കുറേ നാളും കൂടി എങ്കിലും ഈ ഭൂമി ജീവിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭവനം കണ്ട് അവർക്കൊരു തലമുറ കണ്ട് വേണം ഈ ഭൂമി കടന്നു പോകാൻ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. മരുമകൾ ഷാൻഡി എല്ലാ കാര്യത്തിനും ഇദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഷാൻഡി തൻ്റെ മരുമകളല്ല മകളാണ് എന്നാണ് ഈ പിതാവ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു മോനും ഒരു മോളുമാണ്. മരുമകളാണെങ്കിലും എനിക്ക് സ്വന്തം മകളെക്കാളും പ്രയോജനമായി എന്നെ നോക്കുകയും എന്നെ ശുശ്രൂഷിക്കുകയും എൻ്റെ മരുന്നിന് കൊണ്ടുപോകുകയും എൻ്റെ ഡയാലിസിസിന് കൊണ്ടുപോകുകയും എല്ലാം ചെയ്യുന്നത്. മകൻ ലോട്ടറി വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കുന്ന മൊത്തം അല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എൻ്റെ മരുമകളാണ്. സ്വന്തം മകളെക്കാൾ ഉപരിയായി എന്നെ സംരക്ഷിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട എല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്ന
ഒരു പ്രിയ മകളെ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഈ കെട്ടകാലത്ത് ഇങ്ങനെ ഒരു മരുമകളെ ലഭിച്ച ഈ അച്ഛൻ ഒരുപാട് ഭാഗ്യവാനാണ് എന്ന് വീട്ടിലേക്ക് ചെന്ന ഞങ്ങൾക്കും തോന്നി. എത്ര സ്നേഹത്തോടെയാണ് ഈ മകൾ അച്ഛനെ പരിചരിക്കുന്നതും നോക്കുന്നതും. തൻ്റെ വീടിനെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും ഈ സ്ത്രീ പറഞ്ഞു തുടങ്ങിയപ്പോൾ വാക്കുകൾ എവിടേക്കോ നഷ്ടമാകുന്നത് പോലെ തോന്നി. അമ്മ മരിച്ച സമയത്ത് അച്ഛാന് പെട്ടെന്ന് മാനസികമായിട്ട് അങ്ങ് തകർന്നുപോയി. വല്ലാത്തൊരവസ്ഥയിലായി. കോട്ടും ഫിക്സും എല്ലാം ആ കൂട്ടത്തിൽ വന്ന് അങ്ങനെ വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞാണ് അച്ഛൻ ഇങ്ങനെ ഡയാലിസിസ് തുടങ്ങിയത്. ഇപ്പോൾ ആഴ്ച 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നു. ആദ്യമൊക്കെ എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം വെന്റിലേറ്ററിലായിരുന്നു. അതുകൂടാതെ ഐ സി പല പ്രാവശ്യം കിടന്നു. പല പ്രാവശ്യം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് അച്ഛന് അച്ഛനും ആശുപത്രി ഡിസ്ചാർജ് ആകത്തില്ലെന്ന് ഡോക്ടർമാർ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളും ദൈവദാസന്മാരും ഉള്ളതുകൊണ്ട് അവരൊക്കെ കൂടെ കൂടെ വന്ന് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 വർഷത്തോളം 9 മാസം വെച്ച് ഞങ്ങൾ ആശുപത്രി തന്നെയായിരുന്നു. അമ്മയും കൊണ്ട് ആശുപത്രി വരുന്ന സമയത്ത് അച്ഛൻ ഓട്ടോ ഒക്കെ ഓടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോയി. പിന്നെ അച്ഛനും കൂടെ അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വളരെ സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടി. ലോൺ എടുത്ത പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അങ്ങ് കഴിച്ചു കൂട്ടി. ഇപ്പം ലോൺ എടുത്ത പൈസ അടയ്ക്കാനൊക്കെ ഉണ്ട്. ഒത്തിരി സാമ്പത്തികത്തിൻ്റെ കടഭാരമൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ താമസിക്കുന്ന 4000 രൂപ വാടകയാണ് കൊടുക്കുന്നത്. പലപ്പോഴും കൊടുക്കാനൊക്കെ ഒത്തിരി മുടക്കം വരുന്നുണ്ട്. ഇപ്പം 4 മാസം ഇവിടെ താമസിക്കുന്നു. സത്യത്തിൽ മനസ്സ് തുറന്ന് ഒന്ന് കരയാൻ കൂടി ആവത്തില്ലാത്ത ഒരു മനുഷ്യനാണ്. ഏത് പ്രതികൂലതയുടെ നടുവിലും കർത്താവ് രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് ഈ മനുഷ്യന്. ഇത് ചിത്രീകരിച്ച സന്ദർഭങ്ങളിൽ ഞങ്ങൾക്കും ആ വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. കാരണം നീതിമാന്റെ സന്തതി അപ്പമിരക്കുന്നത് കണ്ടിട്ടില്ല എന്ന് വചനം പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ഈ മനുഷ്യനെ നിങ്ങളാലാകും വിധം സഹായിക്കണം. ഒരുവന്റെ കണ്ണീരൊപ്പാൻ നമുക്കാവുന്നുവെങ്കിൽ അതിനോളം മഹത്തരമായിട്ട് എന്താണുള്ളത്? എൻ്റെ മക്കൾക്കൊരു ഭവനമില്ല. അതവർക്കും വളരെയേറെ ഭാരം ഉണ്ട്. ശേഷിയില്ലാത്തൊരു മകൻ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെന്നെ ചെയ്യും എന്നുള്ള ചിന്തയാണ് ഇപ്പോഴും മനസ്സിൽ തലട്ടുന്നത്. അപ്പോൾ ആ ഒരു ഭവനമില്ലാത്തൊരു വിഷയം തന്നെ ഭയങ്കര വിഷയമായിട്ടാണ് എപ്പോഴും. അതുകൊണ്ട് മനസ്സിലെപ്പോഴും അങ്ങനൊരു വിഷമത്തിലാണ് നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രേക്ഷകരൊക്കെയും ദൈവമക്കളും ദൈവവാസന്മാരും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെയും ദൈവത്തിൻ്റെ അടിസ്ഥാന പ്രകാരമായി പോകുന്നുള്ള രണ്ട് വൃക്കയും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവം മനുഷ്യനാണിത്. ആരാരുമില്ല ഒന്ന് സഹായിക്കാൻ. മരുമകളും മകനുമല്ലാതെ ആരും തന്നെയില്ല ഈ പാവം മനുഷ്യന്. ലോകരാജ്യങ്ങളിലിരുന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചിലപ്പോൾ നിങ്ങളുടെ 1 മാസത്തെ സാലറി മതിയാകും ഈ ജീവിതം ഒന്ന് രക്ഷപ്പെടുത്താൻ. മനസ്സറിഞ്ഞ് നിങ്ങൾക്കിവരെ സഹായിക്കാനാകില്ലേ? ഒരുപക്ഷേ മറ്റൊരു ജീവിതത്തിന് നിങ്ങൾ മുഖേന വെളിച്ചമേകുമ്പോൾ ഇരുൾമറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിന് അതൊരു പ്രകാശമായി തീർന്നേക്കാം. എൻ്റെ പേര് പാസ്റ്റർ കെ എം ബാബു. ഞാനിപ്പോൾ IPTV പൊൻകുന്ന സെൻ്ററിലെ ഒരു ശുശ്രൂഷനാണ്. പള്ളിക്കത്തോട് മുക്കാലി എമിനേസ സഭയിൽ ശുശ്രൂഷിക്കുന്നു. മാത്തുജാനും കുടുംബത്തെയും 2000 മുതൽ എനിക്ക് പരിചയമുണ്ട്. അവിടുത്തെ സഭയുടെ ശുശ്രൂഷനായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. വളരെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ആക്സിഡൻറ്റിൽ മരിക്കുവാണ്ടിയായി തീർന്നു. അതിനുശേഷമായിട്ട് അവർ ഒരു പുറംപോക്കിലാണ് അവർ താമസിച്ചിട്ടുന്നത്. അവിടെ വിട്ട് അവർ പേട്ടയിലേക്ക് പോയി താമസിച്ചു, വാടകയ്ക്ക് താമസിച്ചു. മൂത്ത മകൻ ലോട്ടറി വിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഭാര്യ 1 വർഷം മുമ്പ് കിഡ്നിയുടെ അസുഖം ബാധിച്ച് സീരിയസ് ആയി മരിക്കുവാണ്ടിയായി തീർന്നു. അതിനുശേഷം വിധവും ഇപ്പോൾ കിഡ്നിയുടെ രോഗം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. 1 മാസം ഏകദേശം 10,000 രൂപ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ആവശ്യമാണ്. അതുമാത്രമല്ല ശാരീരികമായി വളരെ ക്ഷീണത്തിനാണ് താനെ. 10 ജോഡി പോലും നടക്കുവാനുള്ള ആരോഗ്യം തനിക്കില്ല. മാത്രമല്ല സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. ഈ ഭവനത്തിന് കേൾവിക്കാർ സഹായിച്ചാൽ അവരുടെ ജീവിതത്തിന് അതൊരു ആശ്വാസത്തിനും നിലനിൽപ്പിനും തൻ്റെ ചികിത്സയ്ക്കും എല്ലാം അത് വളരെ
ഉദയപ്പാൻ ഇടയാചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ണുകളുണ്ടെങ്കിലും കാണാൻ മറക്കുന്ന ചില കാഴ്ചകളാണ് ഇവ. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുതേ. നിങ്ങളുടെ അച്ഛൻ്റെ കണ്ണുകൾ ഇതുപോലെ നിറഞ്ഞു തുളുമ്പുന്നത് കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അവർ ജീവിതത്തിൻ്റെ ഒരൊറ്റപ്പെട്ട തുരുത്തിൽ മരുന്നുകൾ വാങ്ങാൻ പോലും കയ്യിൽ പണമില്ലാതെ വേദനിക്കപ്പെട്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? അവിടെയാണ്, അവിടെ തന്നെയാണ് നിങ്ങളുടെ മനുഷ്യ സ്നേഹത്തെ, സഹജീവി സ്നേഹത്തെ വെളിപ്പെടുത്തേണ്ടത്. ഒത്തിരി വിഷമങ്ങളിലാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. ദൈവം ഓരോ ദിവസവും ഉപദേശം പറഞ്ഞു തന്ന്, ദൈവം മനസ്സിൽ പ്രേരണ തന്നാണ് ഞാൻ നിലനിന്ന് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ദൈവവാസന്മാരും ദൈവമക്കളും എനിക്കുണ്ട്. പറയുന്ന കാണുന്നവരോടും ഒക്കെ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവവാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഹൃദയത്തോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് 70 അല്ലെമ്പോ എന്നുള്ള വാഗ്ദത്വം എന്നിൽ ദൈവം നിവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും ദൈവം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ മാത്രമാണ് വിളിച്ചത്. പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭവനം കാണണം, അവർക്ക് തലമുറ കാണണം. ഇതൊക്കെയും കണ്ട് കണ്ണുന്നതിൻ്റെയോ കയ്പ്പിൻ്റെ അവസരം ഞാൻ ഒന്ന് മടങ്ങിപ്പോകരുത്. ഞാൻ പോകുമ്പം ഒരു കർത്താവിലും കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒരു സന്തോഷമുള്ളവനായി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രിയമുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഒരു കരുതലുകൊണ്ട് മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. കർത്താവായ യേശു എന്നെ കൈവിട്ട് ഞാൻ ഒരു നാളും എന്നെ ഉപേക്ഷിക്കുകയില്ല. കൈവിട്ട് എന്നെ നരുള് ചെയ്തു. ആ ദൈവം എന്നുള്ളയുടെ കൂടെ കൂടെ കാര്യങ്ങളൊക്കെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഉറപ്പും ധൈര്യത്തിൻ്റെ പേരിലാണ്. ദൈവം എന്നെ ഇന്നലെ നാളെ സഹായിക്കും. ദൈവനെ കൈവിടാത്തൊരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും എന്നോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നിലനിന്ന് പോകുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന, ദുർവിധികൾ അനുഭവിക്കുന്ന സമസൃഷ്ടങ്ങൾ പലരുണ്ട്. ജീവിത ദുഃഖങ്ങൾ പേറി അവർക്കുണ്ടായ രോഗത്തിൽ, മാറാ രോഗത്തിൽ, അപകടത്തിൽ, ദാരുണമായ സംഭവങ്ങളിൽ ഓരോ ദിവസവും കണ്ണുനീര് കുടിച്ച് ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ഹൃദയത്തിൽ കാരുണ്യം വറ്റിപ്പോയിട്ടില്ലാത്ത എല്ലാ നല്ല മനുഷ്യരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുവാൻ നിങ്ങൾ കരം നീട്ടണം. ബൈബിൾ പറയുന്നു, ദരിദ്രന് വായ്പ കൊടുക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുകയാണ്. ദരിദ്രനെ സഹായിക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുകയാണ്. നിങ്ങൾ കരങ്ങൾ നീട്ടി ഉദാരമായി നമ്മുടെ സമസൃഷ്ടികളായി ദുരന്തമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന ഈ മനുഷ്യരെ സഹായിക്കുക. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ജീവിതങ്ങളെ നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ പവർ വിഷൻ ടിവിയുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പവർ വിഷൻ ടിവി, എൽക്കാരി ബിൽഡിംഗ്, നിയർ TMM ഹോസ്പിറ്റൽ, തിരുവല്ല. മൊബൈൽ നമ്പർ 9447411122. മറ്റൊരു നമ്പർ 9447900333. അക്കൗണ്ട് ഡീറ്റെയിൽസ്: പവർ വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, അക്കൗണ്ട് നമ്പർ 1376010004963. ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി ബ്രാഞ്ച്, കോട്ടയം. IFSC FDRL 000136.